அஸ்ஸலாமலைக்கும் வரமத்துல்லாஹி வபரகாத்துஹு. சர்வாதரணியராய சாதாத்துக்களை, பண்டிதன்மாரே, பிரஸ்தான நேதாக்களே, மற்ற மகள் வக்திகளே, சதஸ்வரே, தாலிமிகளே, அல்லாஹு நம்முடைய ஈ சதஸ் அவன் இஷ்டப்பட்ட பொருத்தப்பட்ட ஒரு சதஸாய் சீகரிக்குமாறாவட்டே. நல்லவராய் நல்லது மனசிலக்கி, நல்லவராய் ஜீவிச்சு, நல்லவராய் மரிச்சு, நல்லவரோடு கூட சொர்க்கலோகத்தெத்தான் அல்லாஹு தஆல நமக்கொக்கே தௌஃபீக் கனிஞ்சருளி அனுகிரகிக்குமாறாவட்டே. சுதீர்க்கமாய் சம்சாரிக்கா நாமக்க பிரதீஷிச்சு கொண்டிருக்கிற ஆகிரஹிச்சு கொண்டிருக்கிற ബഹുമാനപ്പെട്ട നായിം ഉസ്താദ് സദസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ സംസാരം നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. ഉദ്ഘാടന പ്രസംഗത്തിലും സ്വാഗത പ്രസംഗത്തിലുമൊക്കെ കേട്ടതുപോലെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പ്രതീക്ഷിക്കാതെ, ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത നിലക്ക് ബഹുമാനപ്പെട്ട ഖാളി സയ്യിദ് മുഹമ്മദ് ഉമർ അൽ ഫാറൂഖ് ഖദ്ദസല്ലാഹു സിറുൽ അസീസ് നമ്മിൽ നിന്ന് വിടവാങ്ങി. പക്ഷേ ആ കുറഞ്ഞ കാലത്ത് വളരെ ത്യാഗോജ്ജലമായ ഒന്നുമില്ലാത്ത ഒരു സദസ്, ഒരു സീറോ ആയ സ്ഥലം ഹീറോ ആക്കി മാറ്റുന്ന, നമ്മുടെ ചരിത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ, ചരിത്രങ്ങൾ മനസ്സിലാക്കിയാലൊക്കെ നമുക്ക് മനസ്സിലാകും, അത് ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന പോലെ, റബ്ബന അസ്കൻ തുമിൻ ദുരിയത്തി എന്ന് പറഞ്ഞിട്ട് ഫജൽ അഫിദത്തമ്മിൻ എന്നാസി തവ്വി ഇലൈഹിം എന്ന് പറഞ്ഞതുപോലെ, ഇന്ന് വലിയ സർവകലാശാലയായി, അല്ലെങ്കിൽ ദീനീ കേന്ദ്രങ്ങളായി, അല്ലെങ്കിൽ സാംസ്കാരിക കേന്ദ്രങ്ങളായി അറിയപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ വളരെ ഒന്നുമില്ലാത്ത സ്ഥലമായിരുന്നു. എല്ലാം അവ ആ സ്ഥലത്ത് ഈ തങ്ങന്മാർ, അല്ലെങ്കിൽ ഈ സാധാത്തുക്കൾ, ഈ പണ്ഡിതന്മാർ അവരുടെ ത്യാഗഫലമായി വലിയ ഒരു ആശാകേന്ദ്രം ആയി മാറിയത്, ഇവരുടെ ആത്മാർത്ഥമായ ഇഖ്ലാസിൻ്റെയും ഒരു പണ്ഡിത അല്ലെങ്കിൽ ഒരു സാദാത്ത്, ഒരു സയ്യിദിൻ്റെ ദൗത്യം നിർവഹിച്ചത് കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് ഖദ്ദസല്ലാഹു സിറുൽ അസീസ് ആയാലും മറ്റ് ഇവിടെയുള്ള കഴിഞ്ഞുപോയ സാദാത്തുക്കളൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ, എന്നുവെച്ചാൽ 60 വയസ്സ് അല്ലെങ്കിൽ 52 വയസ്സ് ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് വലിയ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ച് ഇങ്ങനെയാവണം നമ്മുടെ സമൂഹം എന്ന് മനസ്സിലാക്കി തന്നാണ് പോയിട്ടുള്ളത്. അവർ ഒന്നും ഈ പ്രവർത്തന സംഘടനാ പ്രവർത്തനത്തിനും ഇതിനൊന്നും തുനിയാതെ ഒരു ഭാഗത്ത് ഇരുന്ന് സംഘടനയിലേക്കും മറ്റൊന്നും പ്രവർത്തിക്കാതെ നോക്കാതെ നിന്നിരുന്നെങ്കിലോ അവർക്ക് കോടികൾ ഉണ്ടാക്കി വലിയ കോടീശ്വരന്മാരാകാമായിരുന്നു. പക്ഷേ അവരൊക്കെ അതൊന്നുമല്ല ലക്ഷ്യം, പ്രസ്ഥാനമാണെന്ന്, പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയാണെന്ന് മനസ്സിലാക്കി വളരെ ത്യാഗം സഹിച്ച് എന്തിനും തയ്യാറായി എന്നുള്ളതാണ് ഞാൻ ഓർത്തു പോകാറുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളുണ്ടായ സമയത്ത് ഇവിടെ നിന്ന് ഒരു റാലി അങ്ങോട്ട് ഒസങ്കളിക്കോ, അവിടെ പേരൊന്നും എനിക്കറിയില്ല, അങ്ങോട്ട് ഒരു മടിയും കൂടാതെ ആ ആരോഗ്യം ക്ഷയിച്ച സമയത്ത് പോലും നടന്ന്, അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് നടക്കാൻ കഴിയാതെ ഞാൻ അവയിൽ നിന്ന് മെല്ലെ മുങ്ങിയത് ഓർക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അത്രയും ത്യാഗം സഹിക്കാനും പ്രവർത്തനത്തിലേക്ക്, പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അവർ തുനിഞ്ഞിറങ്ങാനും
അത് അവരുടെ ആത്മാർത്ഥതയാണ്, അവരുടെ ദീനി സ്പിരിറ്റാണ്. അള്ളാഹു തആല അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം, അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനം, നമ്മുടെ എല്ലാ കാര്യവും അള്ളാഹു തആല ഖൈറിലും ബറക്കത്തിലുമാക്കി തരുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.